ക്ലാസ്സിന് നമസ്കാരം. ആദരണീയരായ ഗുരുജനങ്ങളെ, വിധികർത്താക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ അൽജ, ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. തുടക്കം നന്നായാൽ എല്ലാം നന്നാകുമെന്നത് മനുഷ്യന്റെ ശുഭപ്രതീക്ഷയാണ്. ഓരോ വർഷാരംഭവും കാലത്തിന്റെ മാറ്റങ്ങളെ തുറന്നു കാട്ടുന്നു. ഈ 2020 എന്ന വർഷം മാനവജനതയെ മാറ്റത്തിന് വിധേയമാക്കിയ വർഷമാണ്. 2020 എന്ന വർഷം ലോകമെമ്പാടും സന്തോഷമോ ഉന്മേഷമോ അല്ല, മറിച്ച് ആശങ്കകളും ദുഃഖവും അനിശ്ചിതത്വവും മാത്രമാണ് നൽകിയത്. കൊറോണ എന്ന വില്ലിന് മുൻപിൽ ലോകം മുട്ടുകുത്തി നിൽക്കുന്നു. ഈ ഒരു സങ്കീർണാവസ്ഥയിൽ നമുക്ക് തിരിച്ചറിവ് നൽകുന്ന പല ഘടകങ്ങളുണ്ട്. ചൈനയിലെ ഒരു ചെറുപട്ടണത്തിലെ അണുബാധ ലോകത്തിലെ തന്നെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആധുനിക ലോകം ഒരു ചെറു കീടത്തിന് മുൻപിൽ പകച്ചു നിൽക്കുന്നു. ശാസ്ത്രത്തിനും പരിമിതികളുണ്ട് എന്നതിനുള്ള സാക്ഷ്യമാണ് COVID-19 ഫലപ്രദമായ വാക്സിനും മരുന്നും കണ്ടുപിടിക്കുവാൻ കാലതാമസം ഉണ്ടാക്കുന്നത്. എങ്കിലും വാക്സിൻ കണ്ടുപിടിക്കും എന്ന ശുഭപ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഇതിനിടയ്ക്ക് സംഭവിക്കുന്ന വൈറൽ വ്യാപനം മനുഷ്യന്റെ അരക്ഷിതാവസ്ഥയെ തുറന്നു കാട്ടുന്നു. പ്രകൃതിയേക്കാൾ വലിയവനായി എന്ന ചിന്തയ്ക്കുള്ള തിരിച്ചടിയാണിത്. പ്രകൃതി വിരുദ്ധതയ്ക്ക് കിട്ടിയ ഒരു ശിക്ഷയാണിത്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണെങ്കിൽ കൂടി അവന്റെ താല്പര്യങ്ങൾ തികച്ചും സ്വാർത്ഥമാണ്. ലോക്ക്ഡൌൺ പോലുള്ള നിയമങ്ങളോട് നിവൃത്തിയില്ലാതെ സഹകരിക്കുന്നു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാണ്, അതിജീവനത്തിന്റെ പാഠം. ആരാധനാലയങ്ങൾക്കകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമല്ല ഈശ്വരൻ എന്നും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഒരു ഊർജമാണ് അതെന്നും കാട്ടിത്തന്നത് നാം സ്വായത്തമാക്കിയ ഒരു പാഠമാണ്. ഊഷ്മളതയും സ്വകാര്യതയും നഷ്ടപ്പെട്ടിരുന്ന അണുകുടുംബങ്ങൾക്ക് ഒന്നിച്ചുള്ള കുടുംബ നിമിഷങ്ങളെ ഈ കാലം തിരികെ നൽകി. പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും അല്പവിഭവത്തിൽ നിന്ന് വലിയ സന്തോഷം കണ്ടെത്തുവാൻ മനുഷ്യർ പഠിച്ചു. ഈ ഒരു സങ്കീർണാവസ്ഥയിൽ കുട്ടികൾക്ക് തങ്ങളുടെ സ്കൂളുകളിൽ പോകുവാനോ അധ്യാപകരെ കണ്ടുമുട്ടുവാനോ സാധിക്കുന്നില്ല. പകരം കുട്ടികൾ തങ്ങളുടെ വീടുകളെ വിദ്യാലയങ്ങളാക്കി മാറ്റി നൂതനമായ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് പഠിക്കുന്നത്. സമ്പത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലിനിടയിൽ അതുമാത്രമല്ല സൗഭാഗ്യം ഇന്ന് നാം തിരിച്ചറിഞ്ഞു. അന്ധവിശ്വാസങ്ങളും ആൾദൈവങ്ങളും ഇന്ന് നമ്മളെ നയിക്കുവാനില്ല. വീണ്ടും കൂട്ടം കൂടി നടക്കുവാൻ വെമ്പുകയാണ്. സാമൂഹിക അകലം പാലിക്കുമ്പോഴും മാനസികമായി ഏറെ എടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു നല്ല നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.